അസ്സലാമു അലൈക്കും, വെൽക്കം ടു ഇൻസീസ് ഹാപ്പിനെസ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻ കറിയാണ്. പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള നല്ല അടിപൊളി മീൻ കറിയാണ്. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ 1 കിലോ മീൻ എടുത്തിട്ടുണ്ട്, 2 സവാള, പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചമാങ്ങ. പച്ചമാങ്ങ 2 ചെറിയ പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തതായി 1 തക്കാളി, പിന്നെ പച്ചമുളക്. പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച്. പിന്നെ ഇവിടെ മുളക് പൊടി, ഉലുവ, മഞ്ഞൾ. പിന്നെ ഞാനിവിടെ വെളുത്തുള്ളിയും കരിവേപ്പിലയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി നമ്മുടെ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തരും. പിന്നെ കുറച്ച് കടുക്. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ഉപ്പ്. ഇനി നമുക്ക് മീൻ കറി ആക്കി തുടങ്ങാം. അതിനായി ഞാൻ അടുപ്പിലൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ നാടൻ ഐറ്റംസ് മീൻ കറി എല്ലാം ഈ മൺചട്ടിയിൽ വെച്ചാൽ കിട്ടുന്ന ടേസ്റ്റ് വേറെ ഒന്നിൽ കിട്ടില്ല. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ. അതിനുശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഈ ഉലുവയും നല്ലൊരു ടേസ്റ്റാണ് മീൻ കറിക്ക്, അതുകൊണ്ട് ആരും അത് സ്കിപ്പ് ചെയ്യലേ. അടുത്തതായി നമുക്ക് വെളുത്തുള്ളിയും കരിവേപ്പിലയും ചേർക്കാം. ഈ കറി ശരിക്കും ഞാൻ എൻ്റെ ഉമ്മയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. ഉമ്മ ഇത് പച്ചമാങ്ങ ഇട്ടിട്ടും വെക്കും, പുളിയിട്ടിട്ടും എല്ലാം വെക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്തതായി നമുക്കിതിലേക്ക് 2 സവാള ചേർക്കാം. സവാള ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് 1 തക്കാളി ചേർക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് 1-5 മിനിറ്റ് മൂടി വെക്കാം. തക്കാളി ഉള്ളിയും എല്ലാം ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ തക്കാളി ഉള്ളിയും എല്ലാം നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ പച്ചമാങ്ങ ഇടാം. പച്ചമാങ്ങ ഇട്ട മീൻ കറി നമ്മൾ സാധാ പുളിയൊഴിച്ച മീൻ കറിനേക്കാളും നല്ല ടേസ്റ്റാണ്. പച്ചമാങ്ങ ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. നേരത്തെ പറയാൻ വിട്ടുപോയി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ മസാലപ്പൊടികൾ ഈ നെയ്യിലോട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 1-5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മാങ്ങ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ മസാലയിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരികയും ചെയ്യും. അതിനാണ് ഇങ്ങനെ മൂടി വെക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മളെ മസാലയിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് 1-5 മിനിറ്റ് ഇങ്ങനെ വെച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിതിലേക്ക് മീൻ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർക്കാം. ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. മീനൊക്കെ എല്ലാ സൈഡും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീനിന് അധികമൊന്നും വേവുണ്ടാവില്ല, വേഗം വെന്ത് കിട്ടും. അതുപോലെ തന്നെ മീൻ വേവിക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം, മീന് വെന്തൊടിഞ്ഞു പോകരുത്. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മളെ മീൻ കറി ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ചേർക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻ കറിക്ക് നല്ല ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ നല്ല മണവുമാണ്. ഇനി നമുക്കിതൊന്ന് 1 തുണി ഉപയോഗിച്ച് ചട്ടി പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. മീൻ നമ്മൾ ഇളക്കുമ്പോൾ വെന്തൊടയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നോക്ക്, നമ്മളെ മീൻ കറി റെഡിയായിട്ടുണ്ട്. നമ്മളെ പച്ചമാങ്ങ ഇട്ട നല്ല നാടൻ രീതിയിലാക്കിയ മീൻ കറി റെഡിയായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ മീനൊന്നും വെന്തൊടഞ്ഞിട്ടൊന്നുമില്ല,
ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻകറി സെർവ് ചെയ്യാമല്ലേ. അപ്പോൾ ഇതേപോലെ പച്ചമാങ്ങ ഇട്ടിട്ട് എല്ലാവരും മീൻകറി ട്രൈ ചെയ്ത് നോക്കുക. ചോറിൻ്റെ കൂടെയും ദോശൻ്റെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളെല്ലാം എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇൻസിസ് ഹാപ്പിനെസ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതാണെങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ ഐറ്റംസുമായി വരുന്നതുവരേക്കും അസ്സലാമു അലൈക്കും.